മുൻമന്ത്രിയും എംഎൽഎയുമായ എസി മൊയ്തീന്റെ ബാങ്ക് അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. മൊയ്തീനോട് അടുപ്പമുള്ള 3 പേരുടെയും അക്കൗണ്ട് സമാനമായി മരവിപ്പിച്ചിട്ടുണ്ട്. എസി മൊയ്തീന്റെ വീട്ടിലെ 22 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇഡിയുടെ നടപടി. മനോജ് നൽകും കൂടുതൽ വിവരങ്ങൾ. മനോജ്, ഈ മാരത്തൺ റെയ്ഡായിരുന്നു ഇന്നലെ ഇഡി എസി മൊയ്തീന്റെ വീട്ടിൽ നടത്തിയത്. സമാനമായ റെയ്ഡ് മറ്റുള്ളിടത്തും ഉണ്ടായിരുന്നു. ഇന്ന് ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചിരിക്കുന്നു. കുരുക്ക് മുറുകയാണോ മുൻമന്ത്രിക്കെതിരെ? തീർച്ചയായും മനു, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീനെതിരെയുള്ള കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 22 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നത്. എ സി മൊയ്തീൻ്റെ 2 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം കൂടെയുള്ളവരുടെ 3 പേരുടെയും അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇ ഡിയുടെ പരിശോധന 22 മണിക്കൂർ നീണ്ടു നിന്നതിനിടയിൽ നിർണായകമായിട്ടുള്ള രേഖകളടക്കം കണ്ടെത്തിയിരുന്നു. ഈ രേഖകളെ ചൊല്ലി എ സി മൊയ്തീനോട് വിവരങ്ങളും ആരാഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കരുവന്നൂർ തട്ടിപ്പ് കേസിൽ, ബാങ്ക് തട്ടിപ്പ് കേസിൽ 300 കോടിയോളം രൂപ തട്ടിച്ച കേസിൽ അതുമായി ബന്ധപ്പെട്ട് ബിനാമി ഇടപാടുകളൊക്കെ തന്നെ പുറത്താകുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ എ സി മൊയ്തീൻ ഇപ്പോൾ കുരുക്കിൽ തന്നെയാണ്. അതുപോലെ തന്നെ CPM-ൻ്റെ നേതൃത്വവും കുരുക്കിലാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ള നേതാക്കളെ മാത്രം നേരത്തെ ഈ അന്വേഷണ സംഘമൊക്കെ തന്നെ പ്രതികളാക്കിയിരുന്നെങ്കിലും ഈ വലിയൊരു തലത്തിലോട്ട്, ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം നീണ്ടുപോയിരുന്നില്ല. എന്നാൽ ഇ ഡിയുടെ പരിശോധനകൾ സജീവമായ സമയത്താണ് ഇത്തരത്തിൽ ഈ ഉന്നത തലങ്ങളിലേക്ക് മുൻ മന്ത്രിയായിരുന്നിട്ടുള്ള എ സി മൊയ്തീൻ്റെ വീട്ടിലടക്കം ഈ അന്വേഷണം എത്തിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം സായുധ സേനാംഗങ്ങളോട് കൂടിയിട്ടായിരുന്നു 12 അംഗ ED സംഘം ഈ പരിശോധന നടത്തിയത്. ഇതിൽ ഡിജിറ്റൽ രേഖകളടക്കം എ സി മൊയ്തീനെ മുൻപാകെ ഇത്തരത്തിൽ ക്രോസ് ചെക്ക് ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനോടനുബന്ധിച്ചാണ് ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. 30 ലക്ഷം രൂപയുടെ FD അക്കൗണ്ടും അതുപോലെ മറ്റ് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു. ഇതോടനുബന്ധിച്ച് ബിനാമികളോട് ED ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ AC മൊയ്തീൻ ED നോട്ടീസ് അയക്കുമെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ED ഓഫീസിൽ ഹാജരാകാനായി നോട്ടീസ് അയക്കുമെന്നും സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനായിട്ടുള്ള സുരേഷിനെ കഴിഞ്ഞ ദിവസം ED ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഈ 300 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തലിൽ 125 കോടി തിരികെ കണ്ടുകെട്ടാൻ ഈ റവന്യൂ റിക്കവറി ഒക്കെ നടന്നെങ്കിലും ഇതിൻ്റെ ബാക്കി തുകയും മറ്റ് വിശദാംശങ്ങളുമൊക്കെയുള്ള കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ സമഗ്രമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലായി ഈ ബിനാമികളുടെ വീടുകളിലടക്കം പരിശോധന നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കുരുക്ക് മുറുക്കുവാൻ തന്നെയാണ് ഇ ഡിയുടെ തീരുമാനം. അതിനനുസരിച്ച് തന്നെയാണ് CPM പ്രതിരോധത്തിലാകുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ CPM-ൻ്റെ അണികളൊക്കെ എ സി മൊയ്തീൻ്റെ വീടിന് മുന്നിൽ കാവൽ നിൽക്കുകയും ഈ മൊയ്തീനെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും എ സി മൊയ്തീൻ ഇതൊക്കെ തന്നെ നിഷേധിക്കുന്നുണ്ടെങ്കിലും താൻ ഇതിലൊന്നും ശുപാർശ ചെയ്തിട്ടില്ലെന്നും ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ വിവരങ്ങളൊക്കെ തന്നെ, ലഭിക്കുന്ന രേഖകളൊക്കെ തന്നെ എ സി മൊയ്തീന് എതിരായിട്ട് തന്നെ ഭരിക്കുകയാണ്. കാരണം ഈ പരാതിക്കാരനും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരായിട്ടുള്ള ഈ പ്രതികളായിട്ടുള്ള ജീവനക്കാരും ഉൾപ്പെടെ എ സി മൊയ്തീനെതിരെ മൊഴി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനയും പുരോഗമിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും ഈ ഫോൺ രേഖകളടക്കം ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ബിനാമികളുമായി നിരന്തരം എ സി മൊയ്തീൻ ഇടപെട്ടിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇടിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ എ സി മൊയ്തീന് പങ്കുണ്ടെന്ന് തന്നെയുള്ള നിഗമനത്തിലാണ് EDയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അക്കൗണ്ടുകളും ഇപ്പോൾ മരവിപ്പിക്കുന്ന സാഹചര്യത്തിലോട്ട് പോയത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നെങ്കിലും മുൻപത്തെ പോലെ തന്നെ ഈ ഒരു പ്രതിപട്ടികയിൽ CPM പ്രതിരോധത്തിലാകുന്ന സാഹചര്യം തന്നെയാണ്. മുൻപ് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ ജീവനക്കാരും പ്രാദേശിക മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കേസിലാണ് ഇന്ന് മുൻ മന്ത്രിയും കൂടിയായിട്ടുള്ള എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്ക് വ്യക്തമാകുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. EDയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ 12 അംഗ സംഘം രാവിലെ 7 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 5 മണി വരെ നീണ്ടുനിന്ന പരിശോധനയ്ക്കൊടുവിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. വരും ദിവസങ്ങളിൽ എ സി മൊയ്തീനെ EDക്ക് മുമ്പായി ഹാജരാക്കുവാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ ഒരു കേസ് ഇപ്പോൾ ആകെ പ്രതിരോധത്തിലാക്കുകയാണ് CPM-നെ അടക്കം. CPM-ന്റെ ഉന്നത തലങ്ങളിലേക്ക് തന്നെ തീർച്ചയായും AC മൊയ്തീൻ മാത്രമല്ല CPM-ഉം കൂടി പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്നതിൽ സംശയമില്ല. 22 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന ഇതിൽ സ്വാഭാവികമായും അടുത്ത നടപടി ഇനി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടേക്കും. ഇതിൽ സമൻസ് അയക്കുന്നതിൽ തീരുമാനമായിട്ടുണ്ടോ? മറ്റൊന്ന് ഇഡിയുടെ പ്രതിപട്ടികയിൽ മൊയ്തീൻ അടക്കം 18 പേർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ മറ്റുള്ളവരുടെ വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഒക്കെ സമാനമായ പരിശോധന നടത്തുന്നതിലും ഇഡിയുടെ തീരുമാനമായിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനാമിമാരുടെ അടക്കം വീടുകളിൽ ED പരിശോധന നടത്തിയിരുന്നു. കോലാഴി സതീശൻ അതോടൊപ്പം അനിൽ സേട്ട് ഉൾപ്പെടെയുള്ള ബിനാമിമാരുടെ വീട്ടിലായിരുന്നു പരിശോധന. അതോടൊപ്പം തന്നെ ഈ AC മൊയ്തീന് നോട്ടീസ് നൽകുമെന്നും സൂചന ലഭിക്കുന്നുണ്ട്. ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാവും ഇനിയുള്ള നടപടികൾ. ബിനാമികളോട് ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു ജീവനക്കാരെയെല്ലാം നേരത്തെ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്കും കടന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള കിരൺ അതുപോലെ തന്നെ മറ്റു ഈ ജീവനക്കാരും നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു AC മൊയ്തീൻ്റെ പങ്കും കൂടെ ഇതിൽ വ്യക്തമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കൂടുതൽ നടപടികളിലേക്ക് ED കടക്കും. അതിൻ്റെ തുടർച്ചയെന്ന ഗുണമാണ് ഈ ഒരു അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സാഹചര്യത്തിലോട്ടും പോയത്. എന്തായാലും ഈ ED നോട്ടീസ് വരും ദിവസങ്ങളിൽ നൽകും എന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഈ ഒരു അക്കൗണ്ടുകൾ ഇപ്പോൾ സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ്. AC മൊയ്തീൻ്റെ പങ്ക് വ്യക്തമാകുന്നതോടുകൂടി ഈ CPM-ഉം അവതാളത്തിലാകുന്ന പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി അടക്കം വർഗീസ് അടക്കം ഈ സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരിയിലെ AC മൊയ്തീൻ്റെ വീടിന് മുന്നിൽ കാവൽ നിന്നിരുന്നു. ഇത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയിട്ട് CPM-ൻ്റെ ഭാഗത്തു നിന്നും സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. എങ്കിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ്റെ പങ്ക് മുൻ മന്ത്രിയായിട്ടുള്ള ആ സമയത്ത് ജില്ലാ സെക്രട്ടറി ആയി നിന്നിട്ടുള്ള AC മൊയ്തീൻ്റെ പങ്ക് എന്താണെന്ന് കൂടുതൽ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ സമുന്നതനായിട്ടുള്ള ഒരു CPM-ൻ്റെ നേതാവാണ് ഈ AC മൊയ്തീൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു CPM-ഉം പ്രതിരോധത്തിലോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേസിൽ 300 കോടിയോളം രൂപയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇതിലൊക്കെ തന്നെ സാധാരണക്കാർ പണമാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഭരണസമിതി അംഗങ്ങളും CPM-ന്റെ നേതാക്കളും ചേർന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് ജീവനക്കാരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ED ഇതിന്റെ പിന്നാലെ തന്നെ സമഗ്രമായ അന്വേഷണവുമായി ഈ കേസിന് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരത്തിൽ പരിശോധനകളും തൃശ്ശൂർ ജില്ലയിലെ വിവിധയിടങ്ങളിലായി പരിശോധനകളും പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 22 മണിക്കൂർ നീണ്ട പരിശോധന AC മൊയ്തീന്റെ വീട്ടിൽ മാത്രം നടത്തിയത്. ഇതിൽ വീട്ടിൽ AC മൊയ്തീന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ പരിശോധന നടത്തിയതും. AC മൊയ്തീന് മുമ്പാകെ തന്നെയാണ് ഈ രേഖകളൊക്കെ തന്നെ കണ്ടുപിടിച്ചതും അതുപോലെ മറ്റ് ഫോൺ രേഖകൾ ക്രോസ് ചെക്ക് ചെയ്തതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ AC മൊയ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും AC മൊയ്തീന് കുരുക്ക് മുറുകുക തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് സൂചന. മനോജാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.